നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ ഔഷധശാസ്ത്രത്തെക്കുറിച്ച് ഏറെ പറഞ്ഞു. അപ്പോൾ ഔഷധത്തിൻ്റെ വീര്യം, ഗുണം, വിഭാഗം പോലുള്ള ഒരുപാട് സൂക്ഷ്മമായ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അന്ന് അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ ഒരു അജ്ഞാനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അറിവെന്നുള്ള രീതിയിൽ അദൃഷ്ടമായി കിടക്കുന്ന ഒരു ഏരിയയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അത്ഭുതമായിരുന്നു. സ്വാമിജി, കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് സസ്യ ഔഷധ കൽപ്പനയിലാണ് നമ്മൾ കൊണ്ടു നിർത്തിയത്. പക്ഷേ ഈ മൂന്ന് ശാഖകൾ, അതായത് സസ്യ ഔഷധ ശാസ്ത്രം, ഫാർമക്കോളജി, സസ്യ പരിചയം, ഫാർമക്കോഗ്നോസി, സസ്യ ഔഷധ കൽപ്പന, കൽപ്പശാസ്ത്രം എന്ന് പറയാവുന്ന ഫാർമസി, ഈ മൂന്ന് ശാഖകൾ എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന ചരിത്രം നമ്മൾ നോക്കാതെയാണ് ഇന്ത്യൻ പഠനങ്ങൾ പലതും മുന്നേറുന്നത്. ലോകത്തൊരിടത്തും സസ്യൌഷധങ്ങളോ ജാന്തവങ്ങളായ ഔഷധങ്ങളോ രസ ഔഷധങ്ങളോ വിനിയോഗിക്കാത്ത കാലത്ത് വിനിയോഗിച്ച ഒരു രാജ്യത്തിൻ്റെ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും പിന്നീട് വന്ന പഠനങ്ങൾ വന്നിട്ടുള്ളത്. പാശ്ചാത്യ പഠനങ്ങളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ആദിമകാലത്തുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെപ്പോലും പിന്നീട് വന്നിട്ടുള്ള പഠനങ്ങളിൽ ഉപയോഗിക്കുവാൻ, ആദിമകാലത്തുണ്ടായിട്ടുള്ള തത്വചിന്തയെ പിന്നീട് വന്നിട്ടുള്ള പഠനങ്ങളിൽ ഉപയോഗിക്കുവാൻ, അവ പരിമിത പരിമാണത്തിലായാൽ പോലും അവയെ ഉപയോഗിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലവരൊരു അഭിമാനം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അത് വിശ്വവ്യാപകമായി എത്തിക്കുന്നതിന് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കച്ചവടം. മനുഷ്യ ഉപകാരം അതിൻ്റെ ജീവവായു ആയിരുന്നില്ല. മനുഷ്യചേതന അതിൽ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. തൊഴില് അതിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. തൊഴിൽ പരിഗണിക്കപ്പെട്ടിരുന്നത് കച്ചവട രീതിയാണ്. പാശ്ചാത്യ മാതൃകയിലുള്ള പഠനങ്ങൾ ഓരോന്നും വികസിച്ചു വന്ന രീതിയും അതിൻ്റെ വികാസ പരിണാമങ്ങളും പാശ്ചാത്യമായൊരു അടിമത്തമില്ലാതെ നിന്നുകൊണ്ട് നോക്കിക്കാണുകയാണെങ്കിൽ പാശ്ചാത്യർ പോലും സമ്മതിക്കുമാറ് നമുക്ക് ബോധ്യമാകുന്നത്. അധ്വാനത്തെ ഏറ്റവും വലിയ പ്രോഡക്റ്റായി കാണുന്നു എന്നുള്ളതാണ് ട്രേഡും കൊമേഴ്സും. അതുകൊണ്ട് അവിടെ തന്നെ അതിനുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും അവിടെ നിന്ന് കമ്മ്യൂണിസം ആവിർഭവിക്കുകയും ചെയ്തു. മനുഷ്യത്വഹീനമായ പാശ്ചാത്യനില് ആവിർഭവിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പാശ്ചാത്യ ലോകം സ്വീകരിച്ചില്ല. ഇത് ചരിത്രത്തിൻ്റെ ഇടനാഴിയിലെ വലിയ സംഭവമാണെന്ന് നരവംശാസ്ത്രം പഠിച്ചാൽ ബോധ്യമാവും. റഷ്യയും ചൈനയും ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളല്ല. ശരി സ്വാമിജി. പാശ്ചാത്യൻ്റെ മണ്ണിൽ ഉദയം കൊണ്ട ഒരു സാമ്പത്തിക ദർശനത്തിന് ഊടും പാവും തീർക്കുവാനോ വ്യാഖ്യാനം എഴുതുവാനോ അതിനെ ജീവവായുവായി മാറ്റുവാനോ അതൊരു ജീവിതാനുഭവമാക്കി തീർക്കുവാനോ കളമൊരുങ്ങിയത് ഈ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ വൈദിക പാരമ്പര്യത്തോട് വളരെ അടുത്ത് നിന്ന് ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്നും, ബൗദ്ധ ദർശനങ്ങളോട് വളരെ അടുത്തു നിന്ന ചൈനീസ് കുടുംബങ്ങളിൽ നിന്നുമാണ്
മഹായാന ബുദ്ധമതത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ നിന്നാണ് ഈ സാമ്പത്തിക ദർശനത്തിന് നവീനമായ ഊടും പാവും തീർക്കുവാനുള്ള ജീവസൂറ്റ ചരിത്രാംശം രൂപാന്തരപ്പെട്ടത് എന്നത് യാദൃച്ഛികമാണെന്ന് നിങ്ങൾ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളൊക്കെ ഇതിൽ ആകൃഷ്ടരാവേണ്ടതാണ്. മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ശ്രീരാമകൃഷ്ണൻ്റെയും വിവേകാനന്ദൻ്റെയും പ്രതിഭാധനമായ ദർശനങ്ങൾ കൊണ്ട് ബങ്കിംചന്ദ്രൻ്റെയും മൈക്കൽ മധുസൂദന ദത്തൻ്റെയും കാവ്യകേളികൊണ്ട് പരിഷ്കൃതമായ ബംഗാളും ശ്രീശങ്കരൻ്റെയും ആ ദർശനത്തിൻ്റെയും വൈദിക ശേഷിയുടെയും ഈറ്റില്ലമായ കേരളവുമാണ് ഇന്ത്യയിൽ മുതലാളിത്ത പീഡനങ്ങൾ ഏറ്റവും കുറഞ്ഞിരുന്നിട്ടും ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുത്തതെന്നതും വെറുമൊരു യാദൃച്ഛിക സംഭവമല്ലെന്ന് കരുതുമെന്ന് തോന്നുന്നു. സത്യമാണ്, മുതലാളിത്തത്തിൻ്റെ പീഡനങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അവയിലെ ജനങ്ങളെ ആകർഷിക്കുവാനോ അവിടുത്തെ ബൗദ്ധിക ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ഇത് വളർച്ച പ്രാപിച്ചതും അനുകൂലവും പ്രതികൂലവുമായി മാറി മാറി നിന്നുകൊണ്ട് ലോകത്തെവിടെയും ട്രേഡിനും കൊമേഴ്സിനും മാത്രം പ്രാധാന്യം നൽകി ആദർശ ലോകത്ത് മാത്രം ധാർമ്മികത പറയുന്ന സമറ്റിക് സംസ്കൃതിയുടെ പിടിയിൽ നിന്ന് ഈ രാജ്യങ്ങളിൽ കൂടി, ഈ സംസ്ഥാനങ്ങളിൽ കൂടി, മറ്റു രാജ്യങ്ങളിൽ കൂടി ഇത് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്, ചരിത്രപരമായ സത്യമാണ്. അപ്പം പാശ്ചാത്യ സമ്പ്രദായങ്ങളും പഠനങ്ങളും സസ്യശാസ്ത്രത്തെയോ ജാന്തവശാസ്ത്രത്തെയോ ഇതര ശാസ്ത്രങ്ങളെയോ കൊണ്ടുപോകുന്നൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അത് ലോകനന്മയെ ലക്കിയല്ല, കച്ചവ സംഘങ്ങളുടെ ഉയർച്ചയെ മാത്രം ലാക്കാക്കിയാണ്, തൊഴിലിനെ ലാക്കാക്കിയാണ്. ഒരു ബൗദ്ധികമായ അടിമത്തത്തെ ലാക്കാക്കിയാണ്. അവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒരു ഔഷധ കൽപ്പനയും സാർവലൗകികമായി വികസിക്കാൻ സാധ്യതയുള്ളതല്ല. അതിസങ്കീർണങ്ങളായ രൂപപ്പെടലുകൾ ഒരു ബൗദ്ധിക വ്യാപാരത്തിൻ്റെ സംഭാവനയാണെന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനതയെ അറിവിൽ നിന്ന് അകറ്റി നിർത്തുകയും നിങ്ങൾക്കിതൊരിക്കലും അറിയില്ലെന്ന് പറയുകയും ഇത് കൈകാര്യം ചെയ്യുന്നവർ നിങ്ങളെപ്പോലുള്ളവരല്ലെന്ന് പറയുകയും നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് കൊടുക്കാവുന്നത് നിങ്ങളുടെ അധ്വാനമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. ഏത് ശാസ്ത്രശാഖ എടുത്താലും പഠന രീതി ഇതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അധ്വാനം കൊണ്ട് ചമൽക്കാരമുള്ളതായിത്തീരണം. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവണം. നിങ്ങൾ ആരെയും ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. ഈ മര്യാദകളെല്ലാം പാലിക്കുന്നതിനിടയിൽ നിങ്ങളും ഈ പ്രകൃതിയുമായ ബന്ധത്തിൽ
ഇങ്ങനെ ചില അറിവുകളുണ്ട്. അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും പരീക്ഷിച്ചു നോക്കണം. ആ അറിവിന് നിങ്ങൾക്ക് ആട്ടിടയന്മാരുമായി പോലും ശിഷ്യത്വം സ്വീകരിക്കാം. അവർക്കാണ് സസ്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുക. ചരകൻ, അപ്പോൾ ചരകൻ പറഞ്ഞിരിക്കുന്നത് ആട്ടിടയന്മാരുടെ അടുക്കൽ പോയി പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആട് സസ്യൌഷധങ്ങളെ തിന്നുകയുള്ളൂ. ആട് തിന്നുന്ന സസ്യങ്ങളെല്ലാം ആട്ടിടയൻ കണ്ടുവെക്കും. അതിൽ പലതിൻ്റെയും മൂല്യം അവന് നിത്യജീവിതം കൊണ്ടറിയാം. നിങ്ങൾ പണ്ഡിതന്മാരാണെന്ന് നടിച്ചിരിക്കരുത്. അവനോട് ശിഷ്യപ്പെടാൻ മടിക്കണ്ട. നിങ്ങളും ഒരു സാധാരണക്കാരനാണെന്നും സാധാരണക്കാരന് മനസ്സിലാകുമെന്നും പറയുന്ന ഒരു ശാസ്ത്ര സങ്കേതമാണ് നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ തകർത്ത് കളഞ്ഞത്. അതിന് പല ഘട്ടങ്ങളും പല കാരണങ്ങളും ഉണ്ട്. ഒരു കാരണമല്ല, അകത്തുനിന്ന് ദൗർബല്യങ്ങളുണ്ട്, അകത്തുനിന്നുണ്ടായിട്ടുള്ള എതിർപ്പുകളുണ്ട്, ബാഹ്യങ്ങളായ എതിർപ്പുകളുണ്ട്, ഭരണപരങ്ങളായ നിയമങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുന്നത് ഉചിതമല്ല. ആരെയെങ്കിലും മാത്രമായി കുറ്റപ്പെടുത്തുന്നതോ ഏതെങ്കിലും ഒരു കാരണത്തെ മാത്രം പിടിക്കുന്നതോ നമ്മൾ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒഴിവാകുമ്പോൾ മാത്രമാണ്. അതേ സ്വാമി, അങ്ങനെ ഒരു കാരണത്തിൽ ഒതുങ്ങി നിന്ന് പറയാനാവില്ല. അപ്പോൾ പല ഘട്ടങ്ങളിലും ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതേ സ്വാമി, നമുക്ക് ബോധ്യവുമാണ്. ആ ശാസ്ത്രശാഖ വളരെ വിസ്തൃതമായിട്ടാണ് ആയുർവേദം എന്ന പേരിൽ വികസിച്ചു വന്നത്. നമ്മൾ ഔഷധങ്ങളെപ്പറ്റി പറയുമ്പോൾ ഔഷധങ്ങൾ എന്ന പദം കൊണ്ട് സസ്യങ്ങൾ മാത്രമല്ല, ബ്രഹ്മാണ്ടമെടുത്താൽ അതിന് പരിണാമം വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ലാവ വരുന്നുണ്ടായിരുന്നു പല ദേശങ്ങളിലും. ഇന്ന് അവ ലാവയായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നുണ്ടാവില്ല. ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ ചുട്ടുപഴുത്ത അഗ്നികണങ്ങൾ ഇരുമ്പുമൊക്കെ കലർന്ന് വരാറുണ്ടായിരുന്നു. അഗ്നിപർവ്വതങ്ങളിലൊക്കെ അങ്ങനെ വരാറുണ്ട്, കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമിജി. നമ്മുടെ ഈ നാട്ടിലൊക്കെ അങ്ങനെ വീണ കല്ലുകളുണ്ട്, ധാരാളമായി ഔഷധത്തിന് ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളാണ്. ജണ്ടക്കല്ലുകളെന്നാ പറയുക, ഞണ്ട് കല്ലുകളെന്ന് പറയും. രണ്ട് മലയിലെ വെള്ളം ഒഴുകി വരുന്ന ഒരിടത്ത് അടിഞ്ഞുകൂടിയാൽ അവിടുത്തെ മണ്ണ് കുഴിക്കുമ്പോൾ അതിനടിയിൽ നിന്ന് ഇരപ്പ് കിട്ടും. രസകരമായ കാര്യം, നമ്മുടെ രക്തശുദ്ധിയിലും രക്ത ഉൽപ്പാദനത്തിലും ഈ കല്ല് ഭസ്മമാക്കി കഴിക്കുന്നത് വളരെ പ്രധാനമായി ഉപയോഗിച്ചിരുന്നു ആയുർവേദം. ഇവയെ ഗോമൂത്രത്തിൽ ശുദ്ധി ചെയ്ത് ഭസ്മമാക്കിയാണ് കഴിച്ചിട്ടുള്ളത്. കിണറൊക്കെ കുഴിക്കുമ്പോൾ വേറൊരു തരം കല്ല് കിട്ടും. നടുവേ പൊട്ടിച്ചാൽ അതിനകത്ത് വെള്ള നിറത്തിലൊരു പൊടിയുണ്ടാവും. പൊടി വേറെ തന്നെ, കല്ല് വേറെ ആയിരിക്കും, അതിനകത്ത് വെള്ള നിറത്തിലുണ്ടാവും. ഇതിന് സ്വേദശിലാജിത്തെന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ഇതിൻ്റെ ഭസ്മം ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പ്രമേഹത്തിലൊക്കെ വളരെ ഫലപ്രദമായ ഔഷധമാണ്. ഓജോവർദ്ധകമാണ്. ഖനിജങ്ങളായ വസ്തുക്കൾ ഒരുപാടുണ്ട്. ഇരുമ്പ്, ചെമ്പ്, കോബാൾട്ട്, നിക്കൽ, പിന്നെ വങ്കം, അതായത് ലെഡ്, ഇങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ചിരുന്നു. ഒരു ലോഹമൊന്നുമല്ല, സ്വർണം, വെള്ളി എല്ലാം. ലുക്കീമിയയിലും അതുപോലുള്ള രോഗങ്ങളിലുമൊക്കെ സ്വർണഭസ്മം വളരെ നിർണായകമായി ഉപയോഗിച്ചിരുന്നു. വിഷങ്ങളുള്ള ഒട്ടേറെ വസ്തുക്കളുണ്ട്. ഗൗരി പാഷാണം മുതലായവ, വെള്ളപ്പാഷാണെന്ന് പറയും. 9 തരം പാഷാണങ്ങളുണ്ട്. അവയെല്ലാം ഔഷധത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഇവയെ യോജിപ്പിച്ചുണ്ടാക്കിയ നവപാഷാണക്കെട്ടുകളുണ്ട്. അടുത്ത കാലത്താണ് ഗവൺമെൻറ്റിനും മറ്റും ബോധ്യമായത്, പളനിയിലെ മുരുക വിഗ്രഹം, ആണ്ടവൻ്റെ വിഗ്രഹം, അത് ചിരണ്ടാറുണ്ടായിരുന്നു.
തന്ത്രിമാരും മറ്റും ചരണ്ടി പാലിലിട്ട് കൊടുത്താൽ പല രോഗങ്ങളും പോകും. വയറുവേദനയ്ക്ക് അതിൽ അഭിഷേകം ചെയ്ത പാല് മതിയായിരുന്നു. പഞ്ചാമൃതം അവിടെ അഭിഷേകം ചെയ്തിട്ടാണ് കോരിക്കൊടുക്കുന്നത്. അത് നവപാഷാണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമാണ്, അല്ലാതെ കല്ല് കുത്തിയതല്ല. കല്ലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, അത് നവപാഷാണം കൊണ്ടുണ്ടാക്കിയ തിരുവല്ല ക്ഷേത്രത്തിലിരിക്കുന്ന വല്ലഭ വിഗ്രഹം ദർഭയും ശർക്കരയും കൊണ്ടുള്ളതാണ്. എത്ര നൂറ്റാണ്ടായെന്ന് നോക്കണം. അതെ സ്വാമിജി. ശർക്കരയുടെ സ്വഭാവം അറിയാം, ദർഭ പുല്ലാണെന്നുള്ളതും അറിയാം. എങ്ങനെ വിഗ്രഹം അവിടെ ഇരിക്കും? കുമാരനെല്ലൂരെത്തിയാൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹം അഞ്ജനക്കല്ലുകൊണ്ടുള്ളതാണ്. അതിൽ പാലൊക്കെ ഒഴിച്ചാൽ അഞ്ജനക്കല്ല് ദ്രവിച്ചു പോവും. മഞ്ഞൾപ്പൊടി കൊണ്ട് മാത്രമാണ് അവിടെ അഭിഷേകം ചെയ്യുക. ഇതറിയാത്തൊരു തന്ത്രിയോ ഒരാളോ കൂലിക്കാരനായി അവിടെ എത്തിയാൽ ഈ വിഗ്രഹം കുറേ ദിവസം കൊണ്ടില്ലാതാവും. അതെ സ്വാമിജി. ഇതിലെ വിചിത്രമായ സത്യം, നവപാഷാണമൊക്കെ കെട്ടുമ്പോൾ പ്രഭാവ തലമുള്ള കെട്ടാണ് അതെങ്കിൽ പൗർണമിക്ക് വിഗ്രഹം വയർക്കും. ഞാൻ വല്ലാത്ത അത്ഭുതമാണ് സ്വാമി. ഇതൊക്കെ അതിശയോക്തിയായിട്ട് പറയല്ല. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കണ്ണൂരിനടുത്ത് നിന്നൊരു വിഗ്രഹം മോഷണം ഒരാൾ കൊണ്ടുപോയി. ഇപ്പം ഇത് നവപാഷാണമാണോ എന്ന് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സംശയം തോന്നി. ഒരു പോലീസ് ഓഫീസർ ഇത് പിടിച്ചു. അയാളുടെ സുഹൃത്തായ മറ്റൊരു പോലീസ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, ഒരു വിഗ്രഹം പിടിച്ചിട്ടുണ്ട്, നവപാഷാണമാണെന്നാണ് പറയുന്നത് കേട്ടത്. കോടികളിൽ വില മതിക്കുന്നതാണ്. ഇന്ത്യ കടത്തി പുറത്ത് കൊടുത്താൽ ഒരു നവപാഷാണക്കെട്ടിന് ഗ്രാമിന് ലക്ഷങ്ങൾ വിലയുണ്ട്. കാരണം ആ കൂട്ടൊന്നും ഇന്ന് നടക്കുന്ന കെമിസ്ട്രിയിൽ ഉണ്ടാക്കാനാവില്ല. അതെ സ്വാമിജി. ഈ വിഗ്രഹം കൊണ്ടുവന്ന പോലീസുകാരൻ കെമിസ്ട്രി പഠിച്ചവനാവും, 10-ാം ക്ലാസ് വരെയെങ്കിലും. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. ഇതിൻ്റെ ഓഫീസർ കെമിസ്ട്രി പഠിച്ചവനാവും. ഈ കള്ളനെ ശിക്ഷിക്കാൻ പോകുന്ന ജഡ്ജിയും കെമിസ്ട്രി പഠിച്ചവനാവും. ഈ മോഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വിവരങ്ങൾ അറിയുന്ന എഴുതുന്ന പത്രക്കാർക്കെല്ലാം കെമിസ്ട്രിയും ഫിസിക്സും അറിയുന്നവരാവും. ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വാർത്തകളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. ഇവരെല്ലാം വിഗ്രഹമെന്നും മോഷണം പോയെന്നും ഭക്തന്മാരിളകിയെന്നും ഒക്കെ മാത്രമാണ് എഴുതുന്നത്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. എത്ര തന്ത്രപൂർവ്വമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ അബോധപൂർവമാണെന്നോ അറിവില്ലാതെയാണോ എന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു, ശരിയല്ല. സംശയത്തിൻ്റെ ഒരു ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞപ്പം അതുവരെ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഇത് അറിവില്ലായ്മയാണ്, നാളെ ഇത് അറിഞ്ഞാൽ പോലും. പക്ഷേ ഇവർക്കെല്ലാം കെമിസ്ട്രി അറിയാം. ഇത്തരം വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് കടത്താനൊരുങ്ങുമ്പോൾ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഞാനീ പറഞ്ഞ മേൽപ്പടി പോലീസുകാരൻ, പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് മറ്റൊരു ആളിനെ വിളിച്ചു. ഈ കെമിസ്ട്രിയോട് ബന്ധമുള്ള, അതായത് പ്രാചീനമായ ഇന്ത്യൻ കെമിസ്ട്രിയോട് ബന്ധമുള്ള, ഇന്ത്യൻ രസശാസ്ത്രം അറിയുന്ന അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്, നവപാഷാണമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സംശയിക്കേണ്ട, എളുപ്പവഴിയുണ്ട്. പൗർണമിയുടെ അന്ന് വേർക്കുകയാണെങ്കിൽ നവപാഷാണമാണ്, ഏറ്റവും ക്വാളിറ്റിയുള്ള നവപാഷാണം. നാളെ രാത്രി പൗർണമിയാണ്, നോക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോൾ ഇത് വേർത്തു. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ആണല്ലോ, അന്വേഷിക്കാം. ഈ വേർപ്പുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായപ്പോൾ ശരിയായിരിക്കണം. ഈ വേർപ്പൊരു ശാന്തിക്കാരൻ കണ്ടാൽ ഈ വേർത്ത ജലത്തെക്കുറിച്ച് ഭക്തനോട് പറഞ്ഞാൽ ഭക്തിയുടെ ലോകത്തൊരു അത്ഭുതമുണ്ടോ? അതെ സ്വാമിജി. ഈ രാജ്യം അതിൻ്റെ കെമിസ്ട്രി ഉപയോഗിക്കുകയുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് സ്വാമിജി. മൃദംഗ ശൈലേശ്വരം എന്നൊരു ക്ഷേത്രമുണ്ട്.
കേട്ടിട്ടുണ്ടോന്നറിയില്ല. എവിടെയാണ് സ്വാമിജി? മൃദംഗ ശൈലേശ്വര ക്ഷേത്രം എന്നാണ് പറയുക. അവിടുത്തെ വിഗ്രഹം അനവധി പ്രാവശ്യം മോഷണം പോയതാണ്. ചാനലിൽ എവിടെയോ ഒരിക്കൽ വന്നതാണ് ഈ വിഗ്രഹമോഷണത്തെക്കുറിച്ച്. അത് അന്വേഷിച്ച ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം മതപരമായി ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടയാൾ, അദ്ദേഹം ആ ചാനലിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എപ്പോൾ നഷ്ടപ്പെട്ടാലും ഞാനിത് അന്വേഷിച്ച് ഒരുപാട് പോകാറില്ല, ഇത് വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ? കാരണം ഇതും കയ്യിലെടുത്തു പോകുന്ന കള്ളന് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ ബോധത്തിന് മാറ്റം വരും. കള്ളൻ്റെ ബോധത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്കറിയില്ല. ഞാൻ ചാനലിൽ കണ്ടതാണ്, നിങ്ങളുടേതുമാതിരി ഒരു ചാനലിൽ കണ്ടതാണ്. ശരി സ്വാമിജി. ഇത്തരം വാർത്ത വരുമ്പോഴെങ്കിലും പ്രാചീനമായ ഈ കാര്യങ്ങളുടെ സത്യതയെ വെറും വീട്ടിലിരുന്ന് യുക്തി കൊണ്ട് എതിർക്കാതെ ഇന്നത്തെ നിലയിൽ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർ അതിൽ നിന്നൊരു സാമ്പിളെങ്കിലും എടുത്ത് പഠിക്കാൻ, മനസ്സിലായില്ല സ്വാമിജി, അതിരാഷ്ട്രത്തിൻ്റെ ചേതനയെ ഉണർത്താൻ, പൂർവികരുടെ ആത്മവീര്യം ഉൾക്കൊള്ളാൻ, പൂർവ പഠനങ്ങളിൽ നിന്ന് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന നാളത്തെ പഠനങ്ങൾക്കിടയാക്കാൻ ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കൊരു പഠന സമ്പ്രദായം ഉണ്ടാക്കുന്നതിന് പകരം മാധ്യമങ്ങളും ഭരണാധികാരികളും സമ്മേളനങ്ങൾക്ക് ഇടയിലൂടെയും വ്യക്തികളുടെ വീമ്പുകൾക്കിടയിലൂടെയും വ്യക്തിവിരോധങ്ങൾക്കിടയിലൂടെയും മാത്രം ഈ ജനതയുടെ അറിവിനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ, ആ സമയത്തെല്ലാം ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഇരുത്തി പാശ്ചാത്യങ്ങളായ എല്ലാ ഗവേഷണ സമ്പ്രദായങ്ങളെയും എല്ലാ ചിന്തകളെയും ഇവനെ കാണാതെ പഠിപ്പിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നത് ബോധപൂർവമല്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ?